എല്ലാവർക്കും ചില്ലൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ചില്ലൂസ് വേൾഡിൽ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ്. ഈ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞ് എടുക്കാം. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്ത് വൃത്തിയായിട്ട് എന്നിട്ട് വെള്ളം മാറ്റിയ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ ഉരുളക്കിഴങ്ങ് ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്യുവാണ് ഒരു പ്ലേറ്റിൽ. ഞാനൊരു കട്ടിയുള്ള പാത്രത്തിൽ ഒരു സ്റ്റാൻഡ് വെച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഉരുളക്കിഴങ്ങ് അതിൻ്റെ മേളിൽ വെച്ച് ആവി കയറ്റിയെടുക്കുകയാണ്. ഒരു മുക്കാൽ ഭാഗം വേവിച്ചെടുക്കണം. ഈ ഉരുളക്കിഴങ്ങ് ആവിക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. ഞാനൊരു പാൻ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുകിട്ട് കൊടുത്തു, അത് മൂത്തു. ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു സബോള വലിയതരിഞ്ഞതും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഒരു 5 അല്ലി വെളുത്തുള്ളി വേണം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇച്ചിരി ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തു, എന്നിട്ട് നല്ല ബ്രൗൺ നിറമാകുന്നിടം വരെ ഈ സബോള വഴറ്റിയെടുക്കാം. സബോള ഒരുവിധം വാടി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് ഈ പൊടികളൊന്ന് നന്നായിട്ട് മൂത്തു വരുന്നോടം വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. എരിവ് ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ 1/4 ഭാഗം വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒട്ടും വെള്ളം ചേർക്കുന്നില്ല ഇതിന്. ഈ ആവിയിൽ നിന്ന് വന്ന വെള്ളം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കൂടെ ഉള്ളത്. നമുക്കിനി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ബാക്കിയും കൂടെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1/4 ടീസ്പൂൺ കായം ഇട്ട് കൊടുക്കാം. ഇത് നല്ല ഗ്യാസൊക്കെ ഫോം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി കായവും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഉപ്പുണ്ടോയെന്ന് അടയ്ക്കുന്നത് ചെക്ക് ചെയ്യണം. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ ഇട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡിയായി കഴിഞ്ഞു. താങ്ക് യു.